എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിരിക്കുന്നത് ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് തൊഴിൽ, ഭക്ഷണം, വസ്ത്രം, ഭൂമി, വീട് ഇവയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2002 പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ ഒക്കെ സെപ്റ്റംബറിൽ തീരുമെന്നാണ് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇപ്പം നീണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് വരുന്നത്. അപ്പം ഇതുവരെയായിട്ടും ലൈവ് മിഷൻ വഴിയൊക്കെ വീട് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, പാവപ്പെട്ടവരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ മറ്റുള്ള അറിയുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിദരിദ്രരില്ലാത്ത കേരള പദ്ധതിയിൽ അർഹരായവർ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുമെന്ന് ഉറപ്പാക്കാൻ 3 തല പട്ടിക ആണ് ഉള്ളത്. വാർഡ് തല പ്രാഥമിക യോഗം, കുടുംബശ്രീ, സാമൂഹ്യ സംഘടന ഗ്രൂപ്പ് ചർച്ച, ക്ലസ്റ്റർ തല യോഗം എന്നിവ ചേർന്നാണ് 3 പട്ടിക തയ്യാറാക്കുന്നത്. പ്രാഥമിക വാർഡ് തല യോഗം വാർഡിലെ അർഹരായവരുടെ സാധ്യതാ പട്ടികയും, കുടുംബശ്രീ സാമൂഹ്യ സംഘടന ഫോക്കസ് യോഗം വാർഡിലെ അതിദരിദ്രരെയും കണ്ടെത്തി പട്ടിക തയ്യാറാക്കും. വലിയ വാർഡുകളിൽ 250 മുതൽ 300 വീടുകളെ ഉൾപ്പെടുത്തിയാണ് ക്ലസ്റ്ററുകൾ രൂപീകരിക്കുക. ഈ ക്ലസ്റ്ററുകൾ യോഗം ചേർന്ന് തങ്ങളുടെ പരിധിക്കകത്തെ അതിദരിദ്രരെ കണ്ടെത്തും. വാർഡ് തല സമിതിയുടെ 2 യോഗം ഇവ ക്രോഡീകരിച്ച് അന്ത്യോദയ അന്നയോജന, ഭിന്നശേഷിക്കാർ, പാലിയേറ്റീവ് കെയർ എന്നിവയുടെ പട്ടികയുമായി താരതമ്യം ചെയ്ത് അർഹരായവർ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പാക്കും. 10-ാം തീയതിക്കകം വാർഡ് തല ജനകീയ സമിതി നിലവിൽ വന്ന് 10-ന് പട്ടിക തുടങ്ങും. എന്യുമറേറ്റർ പരിശോധിക്കുന്ന ഈ പട്ടികയിലെ ഓരോ കുടുംബത്തിൻ്റെയും വിവരം പ്രത്യേക ആപ്പ് വഴി ഡാറ്റ സെൻറ്ററിലേക്ക് കൈമാറും. ഇതിനുള്ള ആപ്പ് അടുത്ത ദിവസം നിലവിൽ വരും. വാർഡ് തല പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകേണ്ടത് ഗ്രാമ വാർഡ് സഭകളാണ്. December 1 ഈ യോഗങ്ങൾ ചേരും. December 28 അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രക്രിയ പൂർത്തീകരിക്കാനുള്ള വിശദമായ കലണ്ടറും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. 5 തെങ്ങ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയ നടന്നിരുന്നു. ഇതിൻ്റെ വിജയത്തോടുകൂടിയാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇപ്പോൾ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിദരിദ്രർ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിദരിദ്രരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം, 3 നേരം ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ, വസ്ത്രങ്ങൾ, നല്ലൊരു വസ്ത്രം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ആൾക്കാർ, സുരക്ഷിത താമസ സ്ഥലം, അതായത് വീടുകളില്ലാത്ത ആൾക്കാർ, സുരക്ഷിതമായിട്ടൊരു വീട് ഇല്ലാത്ത അനേകം ആൾക്കാരുണ്ട്. ലൈവ് മിഷൻ ഉൾപ്പെടാതെ പോയത്, അപേക്ഷിക്കാൻ കഴിയാതെയും പോയ കുറേ ആൾക്കാരുണ്ട്. അവരെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന വരുമാനമില്ലാത്ത ആൾക്കാർ, ഒരു തരത്തിലുള്ള തൊഴിലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത, ഒരു രീതിയിലും മറ്റ് വരുമാനങ്ങളില്ലാത്ത ആൾക്കാർ, അവരെയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിജീവന പ്രതിസന്ധിയിലായവർ, മൊത്തത്തിൽ സാമ്പത്തികപരമായിട്ടും രോഗങ്ങൾ വന്നൊക്കെ മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, അപ്പോൾ അവർ ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അശരണരായിട്ടുള്ള നിരാലംബരും അഗതികളുമായ കുടുംബങ്ങളെയെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്ത് അവരെ സഹായിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വാർഡ് മെമ്പറുടെ അടുത്ത് അവരെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക. കാരണം എല്ലാം നമ്മൾ 100% ശരിയാണോന്നില്ല. ഈ സർവേ തന്നെ പലരും വീണ്ടും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, വീണ്ടും ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച്
നിങ്ങൾ ആ പാവപ്പെട്ട ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് അവരെ നിങ്ങളുടെ വാർഡിലൊക്കെ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കാര്യങ്ങളും സംസാരിക്കുക. അവരെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണത്. കാരണം നമുക്കൊരാൾക്ക് കാശ് കൊടുത്തൊന്ന് സഹായിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ആൾക്കാരിലേക്ക് പങ്കുവെക്കുകയും അവരെ ഒന്ന് ആ ഇതിലേക്ക് കൊണ്ടുവരാനും അവരെ സഹായിക്കാനും ഒക്കെ ശ്രമിക്കുക. ഞാൻ നേരത്തെ ലൈവ് മിഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീടിൻ്റെ വീഡിയോ ഇടുമ്പം തന്നെ അനേകം ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒത്തിരി ആൾക്കാർ, അമ്മമാർ, ഒരു വരുമാനവും ഇല്ലാത്ത അമ്മമാർ, ഒരു ജോലിയും ഇല്ലാത്ത ചെറുപ്പക്കാർ, കാരണം ചില രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ജോലിയും വരുമാനം ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സഹായം ലഭിക്കുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സഹായിക്കുക, അവരിലേക്ക് ഷെയർ എത്തിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ അവരോട്, നിങ്ങളുടെ അയലത്തൊക്കെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിലും നല്ല ഉപയോഗമുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.